ഇത് ന്യൂസ് അറ്റ് കുട്ടി വ്യൂസ്. ഞങ്ങൾ കുട്ടികളുടെ വാർത്ത. നമസ്കാരം. വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി ബാലവേദി കൂട്ടുകാർ എടുക്കുന്ന ന്യൂസ് അറ്റ് കുട്ടി വ്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രയാസജ്രി. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇലാൻ ഫൈറസിന്റെ പരീക്ഷണം ഉൾപ്പെടെ ഒരുപാട് നല്ല വാർത്താ വിശേഷങ്ങൾ ഇന്നുണ്ട്. എല്ലാവരും മുഴുവനും കേൾക്കണേ. വിദ്യാരംഭ ദിനത്തിൽ വീടുകളിലിരുന്ന് ഒത്തിരി കൊച്ചു കൂട്ടുകാർ ആദ്യ അക്ഷരം കുറിച്ചു. അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ചുവടുവയ്ക്കുന്ന എല്ലാ കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കും വളപട്ടണം ലൈബ്രറി ക്രിയേറ്റീവ് ഹോം കൂട്ടുകാരുടെ ആശംസകൾ. ഓൺലൈൻ പഠനത്തിന് നമ്മുടെ കൂട്ടുകാരുടെ സഹകരണത്തോടെ സൗകര്യങ്ങളില്ലാത്ത ഒരാൾക്കു കൂടി മൊബൈൽ ഫോൺ എത്തിച്ചു നൽകി. ലൈബ്രറി ബാലവേദി ക്രിയേറ്റീവ് ഹോമിലെ ലിറ്റിൽ സ്റ്റാർ ടീമിലെ കൂട്ടുകാരാണ് ഈ മാതൃക കാണിച്ചത്. ഇതോടെ നമ്മൾ കുട്ടികളുടെ കൂട്ടായ്മയിൽ 6 കൂട്ടുകാർക്ക് ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കിക്കൊടുക്കുന്നതിന് സാധിച്ചു. ലിറ്റിൽ സ്റ്റാർ ടീം ലീഡർ റബിയ അബ്ദുള്ളയാണ് മൊബൈൽ ഫോൺ ലൈബ്രറിക്ക് കൈമാറിയത്. നമ്മുടെ വളപട്ടണത്തിൻ്റെ പ്രിയ കവി മൊയ്തു മായ്ച്ചാൻ കുന്നിൻ്റെ 2 പുതിയ കവിതകൾ റിസാല മാസികയിൽ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. രസകരമായ കുറേ കവിതകൾ കൊണ്ട് സാഹിത്യ കവിതാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന മൊയ്തു അങ്കിളിനെ കൂട്ടുകാരുടെ അഭിനന്ദനങ്ങൾ. പ്രവാസി, മൊഴി എന്നീ കവിതകളാണ് പ്രസിദ്ധീകരിച്ചു വന്നത്. ഇലാൻ്റെ ഫോഗിംഗ് മെഷീനാണ് ഇന്നത്തെ മറ്റൊരു ഗംഭീര വാർത്ത. ലൈബ്രറി ബാലവേദിയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇലാൻ ഫൈറസ് കോവിഡിനെ തുരത്താൻ ഒരു ഫോഗിംഗ് മെഷീൻ ഉണ്ടാക്കി. കേൾക്കണേ അതിൻ്റെ വിശേഷങ്ങൾ. മലബാറിലെ ആദ്യ അച്ചടി യന്ത്രത്തിന് 175 വയസ്സ് പ്രായം. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ നേതൃത്വത്തിൽ തലശ്ശേരി എല്ലിക്കുന്നത്ത് സ്ഥാപിച്ച പ്രസിൻ്റെ വിശദാംശങ്ങൾ തീർച്ചയായും കേൾക്കണം കേട്ടോ. സ്പോട്ട് ഗവേഷണ പദ്ധതിയിൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുമായി കൈകോർത്ത് കേരളത്തിലെ സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന സർക്കാർ സ്ഥാപനവും. സ്വോട്ട് എന്ന് പറഞ്ഞാൽ സർഫസ് വാട്ടർ ഓഷ്യൻ ടോപ്പോഗ്രഫി. ജലനിരപ്പിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഉപഗ്രഹ സഹായത്തോടെ പഠിക്കുന്നതാണ് ഈ പദ്ധതി. ശാസ്ത്രമേഖലയിലെ ഈ മുന്നേറ്റങ്ങൾ ഓർത്ത് വെക്കണം നമ്മൾ കുട്ടികൾ. ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ പുത്തൻ സംഭവങ്ങളുമായി ഒരു ഹാമിൽട്ടൺ എത്തിയിട്ടുണ്ട്. കേൾക്കാം സ്പോർട്സ് അറ്റ് കുട്ടി വ്യൂസിൽ. പുസ്തക അവതരണവുമായി ഇന്ന് വരുന്നത് ആരെന്നറിയാമോ? നമ്മുടെ ജസൽ ഫാരി റിയാസ്. ഏതാവും പുസ്തകം കേട്ടു നോക്കൂ. നാലാം ക്ലാസ്സുകാരനായ ഇലാൻ ഫൈറസ് ഗംഭീര പരീക്ഷണങ്ങളിലാണ് ഈ കോവിഡ് കാലത്ത്. കേരളത്തിലെ കൊറോണ വ്യാപനം അത് തീവ്രതയിലേക്ക് പോകുന്നു എന്ന വാർത്ത പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ബാലവേദി കൂട്ടുകാരനായ ഇലാൻ ഫൈറസ് ഇത് പ്രതിരോധിക്കാനുള്ള ഒരു ഫോഗിംഗ് മെഷീൻ ഉണ്ടാക്കി അത്ഭുതപ്പെടുത്തി. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കാവുന്ന ഈ ഉപകരണം നമ്മുടെ വീടും പരിസരവും വളരെ എളുപ്പത്തിൽ സാനിറ്റൈസ് ചെയ്ത് കൊറോണയിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ സംരക്ഷണം നേടാം. കൊച്ചുമെടുക്കാൻ ഇലാൻ ഫൈറസിന്റെ പരീക്ഷണ വിശേഷങ്ങൾ കാണാം. ഷൂ ബോക്സ് എടുത്തിട്ട് തിന്നിട്ട് നമ്മുടെ സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഫോഗിംഗ് മെഷീൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓൺ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ബേണർ ഒന്ന് ഓൺ ചെയ്യാം. ഇത് ഈ ലൈറ്റർ വെച്ച് ഒന്ന് കത്തിക്കും. വളരെ ഈസിയായി നമുക്ക് വീടും ചുറ്റുപാടും ഒക്കെ സാനിറ്റൈസ് ചെയ്യാനുള്ള. ജലവുമായി ബന്ധപ്പെട്ട നാസയുടെ പുത്തൻ ഗവേഷണ പദ്ധതിയായ സർഫസ് വാട്ടർ ഓഷ്യൻ ടോപ്പോഗ്രഫി അഥവാ സ്വോട്ടിൽ പങ്കാളിയാവാൻ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ സെന്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെന്റ് മാനേജ്മെന്റ് അഥവാ CWRDM തെരഞ്ഞെടുക്കപ്പെട്ടു. കൃത്രിമ ഉപഗ്രഹത്തിലെ മൈക്രോവേവ് സെൻസർ ഉപയോഗിച്ച് ജലനിരപ്പിലുണ്ടാകുന്ന വ്യത്യാസം പഠനങ്ങൾക്ക് വിധേയമാക്കുന്നതാണ് പദ്ധതി. പ്രളയം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് തരാൻ ഈ പദ്ധതിക്ക് സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ച് അറിയാൻ ന്യൂസ് അറ്റ് കുട്ടി വ്യൂസ് CWRDM അംഗമായ വിവേക് സാറുമായി ബന്ധപ്പെട്ടിരുന്നു. നാസയുടെ 2020 ഒരു പദ്ധതിയാണ് സ്വോട്ട് എന്നും ശാസ്ത്രീയ പഠനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമാണ് CWRDM നടത്തുന്നതെന്നും വർക്ക് ഉടനെ ആരംഭിക്കുന്നതായിരിക്കുമെന്നും സ്വോട്ടും ആയി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് വിവേക് സാർ ന്യൂസ് എക്സിക്യൂട്ടീവിനോട് പറഞ്ഞു. ബ്രിട്ടീഷ് മലബാറിൽ അച്ചടി സംവിധാനം നിലവിൽ വന്നിട്ട് 175 വർഷം പൂർത്തിയാവുന്നു. 1845 ഒക്ടോബർ 23 തലശ്ശേരി പ്രസ് സ്ഥാപിക്കപ്പെട്ടത്. കല്ലച്ച് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആയിരുന്നു. മുംബൈയിൽ നിന്നാണ് കല്ലച്ച് വാങ്ങി തലശ്ശേരിയിൽ എത്തിച്ചത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ കഥയും കവിതയും പ്രയോഗങ്ങളും അച്ചടിച്ചു തുടങ്ങി. 1847 കേരളത്തിലെ ആദ്യപ്രദമായ രാജസമാചാരം പുറത്തിറങ്ങി.
പിന്നീട് മലയാളത്തിലെ ആദ്യശാസ്ത്ര മാസികയായ പശ്ചിമോദയവും പുറത്തിറങ്ങി. 1864 വരെ ഈ പ്രസ് പ്രവർത്തിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം അഹിനാഫ്. സ്പോർട്സ് സെറ്റ് കുട്ടി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ വാർത്ത ഹാമിൽട്ടന്റേതാണ്. നിങ്ങൾ ഫോർമുല 1 കാറോട്ട മത്സരം എന്ന് കേട്ടിട്ടില്ലേ? അതിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന റെക്കോർഡ് മൈക്കൽ ഷുമാക്കറുടേതായിരുന്നു. അതിനെ തകർത്ത് ബ്രിട്ടീഷുകാരനായ ലൂയിസ് ഹാമിൽട്ടൺ ജയങ്ങളുടെ എണ്ണത്തിൽ പുതിയ റെക്കോർഡ് ഇട്ടു. അത് തന്നെയെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട സംഭവം. Hi friends, it's me Jazil. Today I'm here to talk about the book all-time favorite Mulla Nasruddin. Mulla Nasruddin from the all-time favorite series is a wonderful collection of 24 stories of wits and wisdom of Mulla, a Sufi character believed to have lived in 13th century. The stories present a tricky situation before Mulla Nasruddin and end up with his witty solution that carry a lesson for the readers. His obvious common sense never fails to amuse the readers and train the receptive minds. Mulla's down-to-earth demeanor, his simplicity and sociability teaches the way of living the modern world yearns for. The book carries true-to-life pictures that make each story remarkably appealing. Thank you. ഇതോടെ ഇന്നത്തെ ന്യൂസ് അറ്റ് കുട്ടി വ്യൂസ് അവസാനിക്കുന്നു. മറ്റു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി പുതിയൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.